ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പിന്നെ വന്നിട്ടുള്ളത് റാഡിഷ് വെച്ചിട്ടുള്ള ഒരു വറവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ റാഡിഷിൻ്റെ ഇല വെച്ചിട്ടുള്ള വറവ് ഞാൻ ഒരിക്കൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. റാഡിഷ് എന്ന് പറയുമ്പോൾ നമ്മുടെ മുള്ളങ്കി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതിൻ്റെ കിഴങ്ങ് വെച്ചിട്ടുള്ള വറവിൻ്റെ വീഡിയോയുമായിട്ടാണ്. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോയിലേക്ക് വേഗം പോവാം. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടി ആദ്യം ഒരു പാനിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ പോലെ ഉഴുന്നിട്ട് കൊടുക്കാം. അപ്പം ഉഴുന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അപ്പം രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ഉഴുന്ന് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇപ്പം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അപ്പം നമുക്കിത് പൊടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇനി ഒരു പാനിലേക്ക് നമുക്ക് 1/2 ടേബിൾ സ്പൂൺ പോലെ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ പോലെ കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ പോലെ ഉഴുന്നും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ കടുകൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ കടുകൊന്ന് പൊട്ടി വന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ പോലെ ഉഴുന്നിട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് മൂത്ത് വരണം. അപ്പം അതും കൂടി ഒന്ന് മൂത്ത് വന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇനി ചേർക്കേണ്ടത് വറ്റൽമുളകാണ്. അപ്പോൾ നമുക്ക് 1 വറ്റൽമുളക് ചെറുതായിട്ട് മുറിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. അപ്പം നമ്മുടെ വറ്റൽമുളക് ഒന്ന് മൂത്ത് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഇനി കരിവേപ്പില ഇട്ട് കൊടുക്കണം. അപ്പം നമുക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഉള്ളിയാണ്. അപ്പോൾ നമുക്കൊരു ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ചെറിയൊരു ഉള്ളി മതി. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഇളക്കി നമ്മുടെ ഉള്ളി ഒന്ന് നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് വഴറ്റി വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ പോലെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള നമ്മുടെ മുള്ളങ്കിയാണ്, അതായത് റാഡിഷ്. അപ്പോൾ നന്നായി കഴുകി വൃത്തിയാക്കിയെടുത്ത റാഡിഷാണിത്. ഇത് നമുക്ക് നമ്മുടെ ഈ ഒരു ഉള്ളിയുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കണം. അപ്പം നമുക്ക് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇത് വേവാൻ വേണ്ടി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ഈ ഒരു മുള്ളങ്കിക്ക് അധികം വേവില്ല, എന്നാലും കുറച്ച് വെള്ളം ഒരു 1/2 കപ്പ് പോലെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി അത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമുക്കൊരു 5 മിനിറ്റ് പോലെ ചെറിയതിലത് മൂടി വെച്ചത് വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നമുക്ക് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മുടെ മുള്ളങ്കി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം ബാക്കി ഉണ്ടായതുകൊണ്ട് ഞാനത് തുറന്ന് വെച്ചിട്ട് തന്നെ ഞാൻ ആ വെള്ളമൊക്കെ വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായി വറ്റി വന്നിട്ടുള്ള നമ്മുടെ ഈ ഒരു മുള്ളങ്കിയിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ഉഴുന്നും വറ്റൽമുളകും ഇല്ലേ, അത് ആ ഒരു പൊടിച്ച ആ ഒരു പൊടി നല്ല മിൻസായിട്ടുള്ള ആ ഒരു പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം എന്താ പറയുക, നല്ലൊരു ടേസ്റ്റി വറവാണ് കേട്ടോ. നല്ലൊരു മുള്ളങ്കി എന്ന് പറയുമ്പോൾ നല്ലൊരു ഹെൽത്തി അല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ഈ ഉഴുന്നും ഇതൊക്കെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ട് ഈ ഒരു വറവ്. അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി കാണാം. അതുവരെയ്ക്കും ബൈ, ഇൻഷാ അല്ലാഹ്.